നമസ്കാരം. ഓരോ വീടും സ്വർഗമാക്കുക എന്ന ശ്രേഷ്ഠ സങ്കല്പത്തിന്റെ ആധാരത്തിലാണ് ദിവസേനയുള്ള ഈ വീഡിയോകൾ തയ്യാറാക്കുന്നത്. ഈ വീഡിയോകളിൽ കൂടി നമ്മുടെ ദിനചര്യ, അതായത് രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ഓരോ കർമ്മങ്ങളിലും നമ്മുടെ ഓരോ സങ്കല്പത്തിലും വാക്കിലും എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ നിർദ്ദേശങ്ങൾ ഈശ്വരനിൽ നിന്നും ലഭിച്ചിരിക്കുന്നതിൻ്റെ ആധാരത്തിലാണ് നിങ്ങളുമായിട്ട് ഈ വീഡിയോസ് ഷെയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഓരോ വ്യക്തിയും ഓരോ കുടുംബത്തിൻ്റെ നാഥന്മാർ തന്നെയാണ്, അല്ലെങ്കിൽ ഓരോ ഓഫീസിലെ മേലധികാരി തന്നെയാണ്. നമ്മളെല്ലാവരും അവരവരുടെ കർമ്മരംഗത്ത് പല വ്യക്തികളുമായി ദിവസം മുഴുവനും ഇടപഴകുന്നവരാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നതും. കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് ഉപദേശിച്ചതുപോലെ യുദ്ധക്കളത്തിൽ നിൽക്കുന്ന അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് ഇതാണ്: നീ വന്നപ്പോൾ ഒറ്റയ്ക്കാണ് വന്നത്, തിരിച്ചു പോകുമ്പോഴും ഇവരാരും നിന്റെ കൂടെ വരില്ല. ഈ ബന്ധുമിത്രാദികളോ നമ്മുടെ കൂട്ടുകാരോ കൂടെ ജോലി ചെയ്യുന്നവരോ ആരും വരില്ല. നമ്മൾ ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് തിരിച്ചു പോകേണ്ടവരാണ്. കുറച്ചു കാലം ഈ കർമ്മക്ഷേത്രത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയും വേണം. പക്ഷേ ഒന്നിനോടും അമിത പ്രതീക്ഷ വെച്ച് പുലർത്തരുത് എന്ന പാഠം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അത് പരസ്പരം ഒരു ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ഇത്തരം വീഡിയോകളിലൂടെ നമ്മൾ ചെയ്യുന്നത്. കാരണം പറയാറുണ്ട്, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. ഒരു വീട്ടിൽ ഒരാൾ എങ്കിലും തീരുമാനം എടുക്കുകയാണ്, ഞാൻ ഇന്നത്തെ ദിവസം ശാന്തിയോടെയും സന്തോഷത്തോടെയും സംയമനത്തോടെയും പെരുമാറും എന്ന്. പല സാഹചര്യങ്ങളും ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ കൊണ്ടുവരും. അത് നമുക്ക് പറയാറുണ്ട്, നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് അറിയില്ല. മുഴുവൻ രഹസ്യങ്ങൾ അടങ്ങിയ ഒരു ജീവിതമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് നമ്മൾ എപ്പോഴും തയ്യാറെടുത്ത അവസ്ഥയിലായിരിക്കണം. ഏത് സാഹചര്യം എൻ്റെ മുന്നിൽ വന്നാലും അതിനെ നേരിടാനുള്ള പവർ ടു ഫേസ് എന്ന ശക്തി നമ്മളിൽ എപ്പോഴും ഉണ്ടാവണം. അതുകൊണ്ടാണ് ദേവിമാരെ വിവിധ രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. ശാന്ത സ്വരൂപത്തിന്റെ പ്രതീകമായുമുണ്ട്, സ്നേഹം നിറഞ്ഞ ദേവിയുണ്ട്, ഐശ്വര്യത്തിന്റെ പ്രതീകമായി കാണിക്കുന്നുണ്ട്, സന്തോഷത്തിന്റെ പ്രതീകമായി കാണിക്കുന്നുണ്ട്, കാളിമാതാവിനെ ശക്തിയുടെ പ്രതീകമായും കാണിക്കുന്നുണ്ട്. ഒരു വ്യക്തി അവന്റെ ജീവിതത്തിൽ രാവിലെ ഉണരുമ്പോൾ മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ ഈ ശക്തികളെല്ലാം പ്രയോഗിക്കണം. സ്നേഹവും ശാന്തിയും ശക്തിയും ഒക്കെ അവസരത്തിനൊത്ത് പ്രയോഗിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. ഇതൊക്കെ എനിക്ക് ചെയ്യേണ്ടതാണ് എന്ന ബോധമാണ് നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം വരേണ്ടത്. അതിനായി ആദ്യം എടുക്കേണ്ട ഒരു തീരുമാനം, ഒരു ദിവസത്തിൽ ഏതെല്ലാം വ്യക്തികളുമായി നമ്മൾ ഇടപഴകലിൽ വന്നാലും പല രീതിയിലുള്ള പെരുമാറ്റങ്ങൾ നമ്മുടെ മുന്നിൽ വരും. വിമർശനങ്ങൾ ഉണ്ടാകാം, പുകഴ്ത്തലുകൾ ഉണ്ടാകാം, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ വരെ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞ് സംഭവിച്ചേക്കാം. അവിചാരിതമായ പല സാഹചര്യങ്ങളും സമസ്യകളും നമ്മുടെ മുന്നിൽ വരാം. ശരീരത്തിന്റെ രോഗങ്ങൾ തുടങ്ങി അപ്രതീക്ഷിതമായി എന്തും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന കാര്യം മനസ്സിനെ പറഞ്ഞ് ഉറപ്പിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഈ ഒരു റിയാലിറ്റി അല്ലെങ്കിൽ വാസ്തവികത നമ്മൾ അംഗീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. പിന്നീട് നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്നത് എന്തും പരിഹരിക്കുവാനും ജീവിതത്തെ കൂടുതൽ മികച്ചതാക്കുവാനും ഉന്നതിയിലേക്ക് പോകാനുമുള്ള എല്ലാ ശ്രമങ്ങൾ നടത്തുവാനുള്ള ശക്തി നമുക്ക് കൂടുതലായി ലഭിക്കും. നമുക്ക് ആത്മീയ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായി ഒന്നും തന്നെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വീട് ഉപേക്ഷിച്ചു പോകണ്ട, ജോലി ഉപേക്ഷിക്കേണ്ട, അവരുടെ കൂടെ തന്നെ കഴിഞ്ഞുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടും നമ്മൾ ഇതിൽ നിന്നെല്ലാം വേറിട്ടൊരു വ്യക്തിയാണ്. നമ്മുടെ മനസ്സിന്റെ സ്ഥിതി ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെ ആശ്രയിച്ചല്ല എന്ന് സ്വയം ഒന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് നമുക്ക് വേണ്ടത്. ഞാൻ എങ്ങനെ പെരുമാറണം, ഞാൻ എന്ത് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം ചോയ്സാണ്. അതിന് എനിക്ക് പ്രചോദനം നൽകുന്നതായിരിക്കണം ഞാൻ കേൾക്കുന്ന ക്ലാസ്സുകളും ഞാൻ കാണുന്ന വീഡിയോകളും എല്ലാം. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ പ്രതികരിക്കണം എന്നുള്ളതിന്
നമുക്കൊരു കൗൺസിലിംഗ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ബോധം നമുക്ക് ആവശ്യമാണ്. അതിനായി പ്രചോദനം നൽകുന്ന ക്ലാസുകൾ കേൾക്കുക, വീഡിയോകൾ കാണുക, അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങളും കൂടി ധാരണയിലും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാം വളരെ ഈസിയാണ്. ആദ്യം ചെയ്യേണ്ട പാഠം ഇതാണ്: പ്രതീക്ഷകളെല്ലാം കുറച്ച് കുറച്ചിട്ട് സ്വന്തം പെരുമാറ്റത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കാൻ തയ്യാറാകുക. ഓരോ സീനിലും ഞാൻ എങ്ങനെയായിരിക്കണം പെരുമാറേണ്ടത് എന്ന് മനസ്സിലൊന്ന് വിഭാവന ചെയ്ത് അത് പ്രാവർത്തികമാക്കിയാക്കി നോക്കിക്കഴിഞ്ഞാൽ ആത്മീയ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ വളരെയധികം സംതൃപ്തിയും സന്തോഷവും നമുക്ക് അനുഭവപ്പെടുവാൻ സാധിക്കും. നന്ദി, നമസ്കാരം.